പക്ഷെ 1992 അതായത് ജയലളിത മുഖ്യമന്ത്രിയായി ഒരു വർഷം പിന്നിടുന്ന ഒരു ദിവസം ഡോക്ടർ രാധാകൃഷ്ണൻ റോഡിൽ വളരെ തിരക്കേറിയ റോഡാണ് ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ് അവിടെ പോലീസ് രജനീകാന്തിന്റെ കാർ തടഞ്ഞു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അതിലെ കടന്നുപോയാലേ ഈ പിന്നീട് യാത്ര തുടരാൻ കഴിയൂ എന്ന് പോലീസ് അദ്ദേഹത്തെ അറിയിച്ചു എത്ര ടൈം എടുക്കും രജനീകാന്ത് ചോദിച്ചു സ്വല്ല മുടിയാതെ ആനാൽ ഒരു അരമണി നേരം മിനിമം ആകും പോലീസ് പറഞ്ഞു ഒന്ന് രണ്ട് കാർക്ക് അരമണി നേരമാ അവള് പെരിയ കാറാക്കുമേ രജനീകാന്ത് കളിയാക്കി മേലെ ഇരുന്ന് സ്ട്രിക്ട് ഓർഡർ സർ പോലീസുകാരന് വിനയം എന്നെ തടയരുതുക്കു താനാ ഓർഡർ പോലീസുകാരൻ ഈ ചോദ്യം കേട്ട് തലകുനിച്ചു അപ്പോൾ രജനീകാന്തിന് കാര്യം പിടികിട്ടി പഴയ ചൊറിച്ചിൽ മാറിയിട്ടില്ല ജയലളിതയ്ക്ക് രജനീകാന്ത് ചുറ്റും നോക്കി ഒരു പെട്ടിക്കട പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ഈ സിഗരറ്റും പാനുമൊക്കെ വിൽക്കുന്ന ഒരു വഴിയരികിലെ ഒരു കട ഡോർ തുറന്നു രജനീകാന്ത് പുറത്തിറങ്ങി ആ കടയിലേക്ക് നടന്ന് റോഡ് ക്രോസ് ചെയ്ത ആ കടയിലേക്ക് നടന്ന് അവിടെ നിന്നൊരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങി അവിടെ വഴിയരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചാരി അവിടെ നിന്ന് അദ്ദേഹം സിഗരറ്റ് കത്തിച്ചു ഈ സിഗരറ്റ് കത്തിക്കുന്ന കാര്യത്തിൽ രജനീകാന്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല കാര്യം ആകാശത്തേക്ക് എറിയുന്ന സിഗരറ്റിനെ വെടിവെച്ച് അത് ചുണ്ടിലേക്ക് വന്നിരിക്കുക ഇല്ലെങ്കിൽ രണ്ട് കല്ലുകൾ കൂട്ടി കത്തിച്ച് അതിൽ നിന്നും തീപിടിപ്പിക്കുക ഇങ്ങനെയുള്ള പല കലാപരിപാടികളും അദ്ദേഹം ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട് ഇത് പക്ഷെ നിജമാന വാഴ്ക്കി നടന്ന സംഭവം ഇതാ ഊർക്കാവലനും മനിതനും ധർമ്മത്തിൻ തലൈവനും രാജാജി രാജനും ഒക്കെ ഇതാ പോസ്റ്റിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്നു അവിശ്വസനീയ ജനം ആദ്യം സംശയിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലല്ലോ അല്ല നിമിഷ നേരം കൊണ്ട് രാധാകൃഷ്ണൻ റോഡിൽ തേനീച്ച കൂടുപോലെ നടുവിൽ രജനി ജനം റോഡ് കയ്യേറി തളപതി ചിരിച്ചു പണി ഏറ്റിരിക്കുന്നു അതേ പോലീസുകാരൻ നേരത്തെ പറഞ്ഞ അതേ പോലീസുകാരൻ മടങ്ങി വന്നു സർ പ്ലീസ് ഉള്ള ഏറുക അതായത് കാറിന്റെ അകത്തേക്ക് കയറാൻ മുഖ്യമന്ത്രി അമ്മ പോകരുതക്ക് കാത്തു നിൽക്കറേ സാർ രജനിയുടെ കൗണ്ടർ സാർ ഉങ്കൾ കാർക്ക് പോകല സാർ പ്ലീസ് സാർ കാരണം അവിടെ ആ നിലയിൽ തുടർന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോയിട്ട് ആ നാട് തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലായി രജനീകാന്താണ് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത് ആരാധകർക്ക് അഭിവാദ്യം നൽകി മടങ്ങുമ്പോൾ രജനീകാന്ത് ഒരു കാര്യം ഉറപ്പിച്ചു ജയാഭരണം അവസാനിപ്പിക്കണം അതിന് സിനിമയെയും തന്റെ താരപരിവേഷത്തെയും ഉപയോഗിക്കണം അന്ന് ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഒരു സിനിമയാണ് മന്നൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വേണ്ട തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് 1992 അതാ അതേ വർഷത്തിൽ തന്നെ രജനീകാന്ത് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു അധികാരവും പണവും കൊണ്ട് അഹങ്കാരിയായ നായികയെ കീഴടക്കുന്ന മന്നൻ കൃഷ്ണൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് മന്നന് തിയേറ്ററിൽ കയ്യടിയോടെ കയ്യടിയായി ശാന്തി ദേവി എന്ന അഹങ്കാരിക്ക് ജയലളിതയുമായി സാമ്യമുണ്ടെന്ന് ആരാധകർ വിളിച്ചു പറഞ്ഞു അതിൽ സണ്ടി റാണിയെ എനിക്ക് കപ്പം കട്ടു നീ ജന്മജന്മമായി എനിക്ക് കട്ടുപ്പട്ടു നീ ഇന്ത ഊര് റാണി എന്ന് ഉന്നെ നിനത്താൽ തട്ടിക്കേൽക്ക് ആളില്ലാമൽ തിത്തിക്കുതിത്തായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കണം സണ്ടി റാണിയെ എനിക്ക് കപ്പം കട്ടു നീ ജന്മജന്മമായി എനിക്ക് കട്ടുപ്പട്ടു നീ അതിൽ ഇങ്ങനെ തുടരുന്നുണ്ട് എൻ സ്വതന്ത്രത്തെ ഇന്നാളും ആരും പറിത്തതില്ലേ എൻ ചരിത്രത്തിൽ ഇന്നാലും പെൺമകൾ ജയിത്തതില്ലേ എന്റെ സ്വാതന്ത്ര്യത്തെ ഇത്ര കാലമായും ആരും അപഹരിച്ചിട്ടില്ല എന്റെ ചരിത്രത്തിൽ ഇത്ര കാലവും ഒരു സ്ത്രീയും എന്നെ ജയിച്ചിട്ടുമില്ല.